അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മളൊരു പുതിയ ഒരു പാഠം പഠിക്കാൻ പോവുകയാണ്. പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഖുർആനിൻ്റെ ഭാഷയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അറബി നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാടൊരുപാട് നല്ല നല്ല പാഠങ്ങൾ, ജീവിതത്തിൽ പകർത്താൻ പറ്റിയ, മനസ്സിലാക്കാൻ പറ്റിയ പാഠങ്ങൾ ഓരോ പാഠങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുമെങ്കിലും ഓരോ പാഠങ്ങളിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്തങ്ങളായ ഗ്രാമറുകളുണ്ട്. ആ ഗ്രാമറുകൾ, ഓരോ നിയമങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 14-ാമത്തെ പേജിലെ അൽ ഉമ്മുൽ ഹനൂൻ എന്ന ഒരു പാഠമാണ്. എന്താണ് ഹനൂൻ എന്ന് പറഞ്ഞാൽ? ഹനൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദയ, കനിവ്, ഇതൊക്കെയാണ് ഹനൂൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ദയയുള്ള ഉമ്മ, അങ്ങനെ ഹെഡിങ്ങുള്ള ഒരു പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കൊക്കെ ഉമ്മമാരുണ്ടാകും, ഉപ്പമാരുമുണ്ടാകും. ഉമ്മമാർക്കും ഉപ്പമാർക്കും മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മക്കളില്ലാതെ ജീവിക്കുക എന്നുള്ളത് അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഒരു കാര്യമാണ്. താൻ ജീവിച്ചിരിക്കെ മക്കൾ നഷ്ടപ്പെടുക എന്നുള്ളത് ഒരുമ്മക്കും വാപ്പക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓരോ ഉമ്മമാരും ആപ്പമാരും തൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, എൻ്റെ മക്കളുടെ വയറ് നിറയണം എന്ന ആ രൂപത്തിൽ സ്നേഹത്തോടുകൂടി ഓരോ മക്കളെയും വളർത്തുന്നവരാണ്. അപ്പോൾ നമുക്കെല്ലാവരുടെയും, നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ ദയയുള്ള, സ്നേഹമുള്ള, കനിവുള്ള ഉമ്മമാരാണ്. അങ്ങനെയുള്ള ഒരു ഉമ്മയെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാഠത്തിൻ്റെ ഹെഡിങ് എന്താ? അൽ ഉമ്മുൽ ഹനൂൻ, ദയവുള്ള കനിവുള്ള ഉമ്മ. ഒരു ഉമ്മയുണ്ട്, രണ്ട് കുട്ടികളുണ്ട് അല്ലേ? എന്താണ് ഉമ്മക്ക് പറയുക, എന്താണ് ആൺകുട്ടിക്ക് പറയുക, എന്താണ് പെൺകുട്ടിക്ക് പറയുക, ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ ഓർത്തെടുക്കുക. അറിയില്ല എങ്കിൽ കഴിഞ്ഞു പോയ ടെസ്റ്റുകളൊക്കെ നമ്മൾ പരിശോധിക്കുക. ഇനി നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ദാത മസാഇൻ ജാഅത് മിസ്കീന ഇല ഉമ്മിൽ മുഅ്മിനീന ആയിഷത റളിയല്ലാഹു അൻഹ. ഒരു വൈകുന്നേര സമയം, ദാത മസാഇൻ, ഒരു വൈകുന്നേര സമയം, ജാഅത്ത്, അവൾ വന്നു, മിസ്കീന, ഒരു പാവപ്പെട്ടവളായ ഒരു സ്ത്രീ, ജാഅത്ത്, അവൾ വന്നു. നമ്മൾ പാഠമെടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ചുവന്ന മഷിയിൽ എഴുതിയിട്ടുള്ള വാക്കുകളാണ്. ജാഅത്ത് മിസ്കീന, ഒരു പാവപ്പെട്ടവളായ ഒരു പെണ്ണ് വന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ മിസ്കീനായ വ്യക്തി സ്ത്രീ ആണ് എന്ന് അറിയാനുള്ള അടയാളമാണ് മിസ്കീൻ എന്നതിന് ശേഷമുള്ള ആ താഉത്തനീസ്. മിസ്കീന എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അവസാനം ഹായിൽ അവസാനിപ്പിക്കണം, ഹായിന് സാക്കിന് കൊടുക്കണം, സുക്കൂൻ കൊടുക്കണം. മിസ്കീന, മിസ്കീനത്തുൻ. ആ താഉത്തനീസ്, അത് ആ പദം, ആ വന്നത് സ്ത്രീലിംഗമാണ് എന്നത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താണ്. ഒരു പാവപ്പെട്ടവനായ പുരുഷനാണ് എങ്കിലോ മിസ്കീൻ എന്ന് പറഞ്ഞാൽ മതി. മിസ്കീൻ, നൂൺ സാക്കീന, മിസ്കീൻ എന്ന് പറഞ്ഞാൽ മതി. ഇത് താഉത്തനീസ് ഉള്ളത് കൊണ്ട് അതൊരു സ്ത്രീയാണ്.
അതിന് മുമ്പിലൊരു ഫിഇൽ വന്നിട്ടുണ്ട്. എന്താണ് ഫിഇൽ? ഫിഇൽ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ഞാൻ വന്നു, ഞാൻ പോയി, അജ്മൽ വന്നു, അജ്മൽ പോയി, അജ്മൽ തിന്നു, അജ്മൽ എഴുതി, ഇതൊക്കെ ഇസ്മും ഫിഇലും കൂടിയിട്ടുള്ളതാണ്. ഈ പദങ്ങളിലൊക്കെ ഒരു ഫിഇലുമുണ്ട്, ഇസ്മുമുണ്ട്. അജ്മൽ വന്നു, ജാ അജ്മൽ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആദ്യം ഇസ്മും പിന്നെ ഫിഇലാ പറയുക. ഈ വിഷയം മൂന്നാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. മുദക്കർ മുഅന്നസും എല്ലാ ക്ലാസ്സിലും പഠിക്കാനുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അജ്മൽ വന്നു, മലയാളത്തിൽ പറയുമ്പോൾ ആദ്യം ഇസ്മും പിന്നെ ഫിഇലാ പറയാം. നമ്മൾ ആദ്യം പേര് പിന്നെ പ്രവൃത്തിയെ പറയാം. അറബിയിൽ നേരെ തിരിച്ചാണ്, ആദ്യം ഫിഇൽ പറയണം. ജാ അജ്മൽ. ഓക്കെ, അജ്മൽ വന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ ഫിഇലും ഇസ്മും മുദക്കറും മുഅന്നസാകുമ്പോൾ അതിലുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇസ്മു മുദക്കറാണെങ്കിൽ ഫിഇൽ മുദക്കറിൻ്റെ രൂപത്തിൽ എഴുതണം. ഇസ്മു മുഅന്നസ് ആണെങ്കിൽ ഫിഇലിലും മുഅന്നസിലും മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഫഅല, അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്നതാണ് അർത്ഥം. ഫഅല എന്നാണ് പ്രവർത്തിച്ചു. ആര് പ്രവർത്തിച്ചു? അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്നാണ്. ഇടയ്ക്ക് കുറേ ആൾക്കാർ പ്രവർത്തിക്കും, ചിലപ്പോൾ രണ്ടാൾക്കാർ പ്രവർത്തിക്കും, ചിലപ്പോൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും, ചിലപ്പോൾ ഞാൻ പ്രവർത്തിക്കും, ചിലപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കും, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അവിടെ വരുന്ന മാറ്റം നമ്മൾ പഠിച്ചിരിക്കണം. ഫഅല, അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅല, അവൻ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅലു, അവർ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅലത്ത്, അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഫഅല അജ്മൽ. അജ്മൽ പ്രവർത്തിച്ചു. എന്നാൽ ആ അജ്മൽ മാറിയിട്ട് ഫാത്തിമ എന്നാണ് എങ്കിൽ അവിടെ എന്ത് പ്രവർത്തിക്കണം? ഫഅലത്ത് ഫാത്തിമ എന്ന് വായിക്കണം. അവിടെ ഫഅല എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അല്ലെങ്കിൽ ഫഅലത്ത് അജ്മൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഇസ്മ മുദക്കറും മുഅന്നസും മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഫിഇലിലും ആ മാറ്റങ്ങൾ വരണം. അതിന് നമ്മൾ ആ രൂപങ്ങൾ പഠിക്കണം. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന. അവളൊരു സ്ത്രീ പ്രവർത്തിച്ചു, അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ പ്രവർത്തിച്ചു, അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു, അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽന, നമ്മുടെ തൊട്ടു മുമ്പിലുള്ള ആളോട് പറയുക ഫഅൽത. പുരുഷനാണെങ്കിൽ നീയൊരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅൽതി, നീയൊരു സ്ത്രീ പ്രവർത്തിച്ചു. അപ്പോൾ ഫഅൽത എന്നത് പുരുഷനെയും ഫഅൽതി എന്നത് മുഅന്നസുമാണ്. ഓക്കെ. പോയ കാലത്തിൻ ചൊല്ലാം ഫിഇലുമാവി എന്ന പേര് പാടുവിൻ പതിനാലു വസ്നിൽ ആ ഫിഇലിനെ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന ഫഅൽത ഫഅൽതു മാ ഫഅൽതും ഫഅൽതി ഫഅൽതു മാ ഫഅൽതി ഫഅൽതു മാ ഫഅൽതുന്ന അനവൻ നഹനു പാടിയാൽ പതിനാലു വസ്ന് പാഠമാക്കാം എന്നും എന്നും
രീതി മോഴിഞ്ഞ് രീതി മോഴിഞ്ഞ്. അപ്പോൾ ഇവിടെ നമ്മൾ പാഠത്തിലേക്ക് വരിക. ജാത്ത് മിസ്കീന, ഒരു പാവപ്പെട്ടവളായ ഒരു സ്ത്രീ. ജാത്ത്, അവൾ വന്നു. അവിടെ ജാത്ത് വരാനുള്ള കാരണം, ജാ എന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു സ്ത്രീയാണ് വരുന്നത്. എന്താണ് സ്ത്രീയാണ് വന്നത് എന്ന് പറയാനുള്ള കാരണം, അവസാനത്തിൽ സ്ത്രീലിംഗത്തെ അറിയിക്കുന്ന ഒരു താ അവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും അവിടെ ജാ ആ എന്ന് പറയാൻ പാടില്ല. അവിടെ മിസ്കീൻ എന്നതാണ്, താവു താനീസ് ഇല്ല എങ്കിൽ അവിടെ ജാ ആ എന്നാണ് പറയേണ്ടത്. ജാ അത്ത് എന്ന് പറയാൻ പാടില്ല. ആ മാറ്റങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. മിക്ക കുട്ടികളും പരീക്ഷയ്ക്ക് തെറ്റിക്കും. അപ്പോൾ ലാ തമസ ഇൻ ജാഅത്ത് മിസ്കീന ഇല ഉമ്മിൽ മുഅ്മിനീന ആയിഷത റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ടവളായ ഒരു സ്ത്രീ വന്നു. വ മഅഹ ഇബ്നതാൻ, അവളുടെ കൂടെ. വ മഅഹ ളമീറിൻ്റെ മാറ്റങ്ങളും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാല്ലാ നമുക്ക് പിന്നെ പഠിക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്നില്ല. ഇവിടെ മുദക്കറും മുഅന്നസും മാത്രം പഠിക്കുക. കാരണം ഇവിടെ ഒരു പുരുഷനാണ്, മിസ്കീനാണ് വന്നത് എങ്കിൽ വ മഅഹു എന്നാ പറയുള്ളൂ. വ മഅഹു, ഇവിടെ വ മഅഹ, അത് സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ വ മഅഹു എന്നാ പറയുള്ളൂ. അവളുടെ കൂടെ ഇബ്നതാനി, അവളുടെ രണ്ട് കുട്ടികളുണ്ട്. ഫഅതത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ സലാസ തംറാത്തിൻ. അപ്പോൾ മൂന്നാൾക്കാർ, രണ്ട് കുട്ടികൾ, ഒരു ഉമ്മയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? മൂന്ന് കാരക്ക ആ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു. അഅതാ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ കൊടുത്തു എന്നാ. ഇവിടെ നോക്കി അഅതത് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാ? അവൾ കൊടുത്തു അഅതത്. എന്നാ അങ്ങനെ പറയാനുള്ള കാരണം, അത് ആയിഷ റളിയല്ലാഹു അൻഹ സ്ത്രീ ആയതുകൊണ്ടാണ്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ആണെങ്കിൽ എന്താ പറയുക, അഅത എന്നാ പറയുള്ളൂ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അഅത എന്നാ പറയുള്ളൂ. ഇവിടെ അഅത എന്ന് പറയാനുള്ള കാരണം, ആയിഷ റളിയല്ലാഹു അൻഹ സ്ത്രീ ആയതുകൊണ്ടാണ്. ജാഅത്ത് പറഞ്ഞതുപോലെ വസഅത്തിൽ ഉമ്മു ലികുല്ലി വാഹിദത്തിൻ മിൻ ഇബ്നതൈഹ തംറത്തൻ. ഓരോ കാരക്ക് എന്ത് ചെയ്തു? ആ ഉമ്മ ആ മക്കൾക്കിടയിൽ വീതിച്ചു കൊടുത്തു, വിതരണം ചെയ്തു. അഖദത്തിൽ ഉമ്മു തംറത്തൽ ബാഖിയ ലിതഅകുലഹ. അഖദത്ത് അൽ ഉമ്മു തംറത്തൽ ബാഖിയ ലിതഅകുലഹ. കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്, കയ്യിലെടുത്തിട്ടുണ്ട്. ആര്? ആ ഉമ്മ, ആ മിസ്കീനത്തായ ആ ഉമ്മ, പാവപ്പെട്ടവളായ ഉമ്മൻ്റെ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാരക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ ഹദത്തി ചുവന്ന മഷിയാണ്. അവിടെ മിസ്കീൻ ഒരു പുരുഷനാണെങ്കിൽ, മിസ്കീൻ എന്ന് മാത്രമാണെങ്കിൽ ആ വന്നത് ഒരു പുരുഷനാണെങ്കിൽ അഹദ എന്ന് പറയുള്ളൂ, അഹദത്തി എന്ന് പറയില്ല. ഇവിടെ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ജാത്ത് അതുപോലെ തന്നെ അഅത്തത്ത് എന്നൊക്കെ പറയുമ്പോൾ തായിന് സുക്കൂനായിരുന്നു അല്ലേ. ഫാല ഫാല ഫാലു ഫാലത്ത്, ശരിക്കും എന്താണ്? സുക്കൂൻ തന്നെയാണ്, ശരിക്കും സുക്കൂൻ തന്നെയാണ്. ദഹബ ദഹബ ദഹബു ദഹബത്ത്, ജലസ ജലസ ജലസു ജലസത്ത്. പക്ഷെ അലിഫ്ലാമിൻ്റെ മുമ്പിൽ വരുമ്പോൾ വായനയുടെ എളുപ്പത്തിന് വേണ്ടി സുക്കൂന് മാറ്റിയിട്ട് എന്ത് ചെയ്യും? കെസർ കൊടുക്കും. അത്ര മനസ്സിലാക്കിയാൽ മതി. അലിഫ്ലാമിൻ്റെ മുമ്പിൽ വന്നാൽ വായനയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സുക്കൂന് മാറ്റിയിട്ട് എന്ത് ചെയ്യും? കെസർ കൊടുക്കും. അതാണ് വസഅത്തിൽ ഉമ്മു എന്നായത്. അല്ലെങ്കിൽ ശരിക്കും എന്താ? വസഅത്ത് എന്നാണ്. അവൾ വീതിച്ചു കൊടുത്തു വസഅത്ത്. അവിടെ വസഅത്തി എന്ന് പറയാനുള്ള കാരണം, അലിഫ്ലാമ വന്നു ഒരു, അത് നമ്മൾ വായിച്ചു നോക്കിയാൽ വസഅത്ത് അൽ ഉമ്മു, വായനയ്ക്കൊരു സുഖമില്ല. അഖദത്ത് അൽ ഉമ്മു, വായനയ്ക്കൊരു സുഖമില്ല. എന്നാൽ വസഅത്തിൽ ഉമ്മു എന്ന് വായിക്കുമ്പോഴോ സംഗതി എളുപ്പമായി. അപ്പം അതിന് വേണ്ടിയാണ് കെസർ കൊടുത്തത്. അപ്പോൾ അഹദത്തിൽ ഉമ്മു തംറത്തൽ ബാഖിയത്തൽ തഅകുലഹ, അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മത് കയ്യിലിങ്ങനെ പിടിച്ചു. ഫബക്കത്ത് ഇബ്നതഹ ഇബ്നതാഹ
ലിതിൽക തംറ. അപ്പം എന്ത് ചെയ്തു? സബക്കത്തി ഇബ്നതഹ, ആ ഉമ്മൻ്റെ മക്കൾ എന്ത് ചെയ്തു? ബക്കത്ത്, കരഞ്ഞു. മനസ്സിലായോ? ബക്കത്ത്, കരഞ്ഞു. സബക്കത്തി ഇബ്ന തഹ, ആ മക്കൾ എന്ത് ചെയ്തു? കരഞ്ഞു. ലിതിൽക തംറ, ഈ തമ്രക്ക്, അവർക്ക് നല്ല വിശപ്പുണ്ട്, പാവപ്പെട്ടവരാണ് അല്ലേ. പാവപ്പെട്ടവരൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ പ്രത്യേകം പരിഗണിക്കണം. കാരണം നമ്മളെപ്പോലെ ധരിക്കാനുള്ള വസ്ത്രം അവർക്കില്ല, നമ്മളെപ്പോലെ കഴിക്കാനുള്ള ഭക്ഷണം അവർക്കില്ല, നമ്മളെപ്പോലെയുള്ള സുഖസൗകര്യങ്ങളൊന്നുമില്ല. അതന്വേഷിച്ച് വന്നതാ ആ കുട്ടികൾ. ആ കാരക്കൊക്കെ വീണ്ടും വീണ്ടും വിശന്നിട്ട് കരഞ്ഞു. ഉമ്മ, ഉമ്മ, തമ്ര തമ്ര, കാരക്കത്ത, ഞങ്ങൾക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ആ മക്കൾ ഇങ്ങനെ കരയാ. ഫഖസ്സമത്തിൽ ഉമ്മു തമ്രത ബൈനഹുമ വലം തഅകുൽ മിൻഹ ഷൈഅൻ. ആ ഉള്ളൊരു കാരക്ക, രണ്ടര ആദ്യം കൊടുത്തവർ കഴിച്ചു, പിന്നെ ഒരെണ്ണേ ഉള്ളൂ. അതുമ്മ ഇങ്ങനെ കയ്യിൽ പിടിച്ചേക്കാം ഉമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മക്കും വിശപ്പുണ്ട് അല്ലേ. പക്ഷെ ആ കാരക്കൊക്കെ വേണ്ടി മക്കൾ കരഞ്ഞപ്പോൾ ഫഖസ്സമത്തിൽ ഉമ്മു, ആ ഉമ്മ എന്ത് ചെയ്തു? അത് അവർക്കിടയിൽ ഒരേ രൂപത്തിൽ വീതിച്ചു. ഫഖസ്സമ, ഒരേ രൂപത്തിൽ വീതിച്ചു കൊടുത്തു. ഫഖസ്സമത്തിൽ ഉമ്മു, അണ്ട ഉമ്മ എന്നത് സ്ത്രീലിംഗമാണ്, അബു എന്നത് പുല്ലിംഗമാണ്. അപ്പോൾ ഇവിടെ അബു ആണെങ്കിൽ, അബുൻ എന്നതാണെങ്കിൽ കസ്സമ എന്ന് പറഞ്ഞാൽ മതി. ഉമ്മയായതുകൊണ്ടാണ് ഫഖസ്സമത്ത് എന്ന് പറയാനുള്ള കാരണം. പിന്നെ കെസർ അലിഫ്ലാം വന്നതുകൊണ്ടായതാ, വായനയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഫഖസ്സമത്തിൽ ഉമ്മു തംറ ബൈനഹുമ വലം തഅകുൽ മിൻഹ ഷൈആ, അതിൽ നിന്ന് കഴിച്ചില്ല ഉമ്മ. ആ മക്കൾക്ക് അങ്ങോട്ട് വീതിച്ചു കൊടുത്തു ഒരുപോലെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഉമ്മാൻ്റെ ഒക്കെ അവസ്ഥ. അവർക്ക് വിശന്നാലും കുഴപ്പമില്ല, മക്കളുടെ വിശപ്പ് മാറണം. അങ്ങനെ നമ്മളെ വളർത്തിയെടുത്തത് നമ്മുടെ ഉമ്മയും വാപ്പയ്ക്ക്. അപ്പോൾ അവരെ നമ്മളെന്ത് ചെയ്യണം? ഒരുപാട് നോക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹം കാണിക്കണം. അവരുടെ വയറ് നിറയുന്നതിന് മുമ്പേ നമ്മുടെ വയറ് നിറയണമെന്ന് ആഗ്രഹിച്ചവരെ ഉമ്മയും വാപ്പൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കനിവുള്ള ഉമ്മയാണ് ഈ ഉമ്മയും അല്ലേ. വിശന്നിട്ട് വന്നതാണ്, ആകെ മൂന്ന് കാരക്ക കിട്ടിയിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ അത്ര ഉള്ളൂ. പല ദിവസങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് പട്ടിണിയായിരുന്നു. പട്ടിണിയുടെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകർ പോലും കഴിക്കാൻ ഒന്നുപോലും ഇല്ലാതിരുന്ന, ഒരു ഭക്ഷണം പോലും ഇല്ലാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അവരും പട്ടിണിയിലാണ്. എന്നിട്ടോ ഉള്ളതെടുത്ത് ഈ പാവപ്പെട്ടവർ കൊടുത്തു. ഉള്ളതെടുത്ത് എന്ത് ചെയ്തു? പാവപ്പെട്ടവർ, അതായത് മുൻഗാമികൾ. തങ്ങൾ കഴിച്ചിട്ടില്ലായെങ്കിലും വേണ്ടിയില്ല, വീട്ടിലേക്ക് വന്ന അതിഥികളെ അവർ നന്നായിട്ട് ആദരിക്കുമായിരുന്നു. അപ്പോൾ ആ ഉമ്മ അവർക്ക് ഇടയിൽ അത് ഒരുപോലെ വിതരണം ചെയ്തു, വീതിച്ചു കൊടുത്തു. അഖ്ബറത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ മിസ്കീന. അപ്പോൾ ആയിഷ റളിയല്ലാഹുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ വിവരം എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അഖ്ബറത്ത്, അഖ്ബറത്ത്, ഇവിടെ പുരുഷനാണെങ്കിൽ അഖ്ബറ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ സ്ത്രീ ആയതുകൊണ്ട്, ആയിഷ റളിയല്ലാഹുന സ്ത്രീ ആയതുകൊണ്ടാണ് അഖ്ബറത്ത് എന്ന് പറയാനുള്ള കാരണം. ഈ പാവപ്പെട്ടവളായ ഉമ്മയുടെ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു വാർത്ത, ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഔജബ ലഹ ബിഹൽ ജന്ന. ഈ ഒരു പ്രവർത്തനം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മക്ക് വേണ്ടി എന്ത് ചെയ്തു? സ്വർഗം നിർബന്ധമാക്കി. അവരുടെ മേൽ ഈ പ്രവർത്തനം കൊണ്ട് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കി, അതല്ലെങ്കിൽ അതെ, സ്വർഗം നിർബന്ധമാക്കി എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അൽ ഉമ്മുൽ ഹനൂൻ, ദയയുള്ള, കനിവുള്ള, സ്നേഹമുള്ള ഉമ്മ എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഉമ്മമാരൊക്കെ സ്നേഹമുള്ളവരാണ്, ദയയുള്ളവരാണ്, എല്ലാവരുടെയും ഉമ്മ അങ്ങനെ തന്നെയാണ്. അത് പഠിക്കുന്നതോടൊപ്പം മുദക്കറും മുഅന്നസും വരുമ്പോഴുള്ള ഫിഅലുകളിലുള്ള മാറ്റങ്ങൾ, ജാഅ ജാഅത്ത്, അതുപോലെ തന്നെ വസ്അ വസ്അത്ത്, അഖദ അഖദത്ത്, ഫബക ബക ബക്കത്ത്, ഖസ്സമ ഖസ്സമത്ത്, അഖ്ബറ അഖ്ബറത്ത്. ഈ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ പഠിച്ച ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗൽ, ഇന്നല്ലാഹ ഔജബ ലഹ ബിഹൽ ജന്ന എന്ന ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യുക? മൂന്ന് വരിയിൽ എഴുതുക, പെൻസിൽ കൊണ്ട് എഴുതുക ആദ്യം, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ പേന കൊണ്ട് എഴുതുക. ഏറ്റവും അടിയിൽ വളരെ ലളിതമായ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്, ഒരു ലോലമായ എഴുത്ത് അല്ലേ, അധികം കട്ടിയില്ലാതെ എഴുതിയിട്ടുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക?
അതിൻ്റെ മുകളിലൂടെ പേന കൊണ്ടോ മറ്റോ സ്കെച്ച് കൊണ്ടോ എഴുതാം. സ്കെച്ച് കൊണ്ടൊക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പുറത്തേക്ക് വരാതെ നോക്കണം, ഇപ്പുറത്ത് വേറെ എഴുതാണ്ട്. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം, നിങ്ങൾ ഉത്തരം എഴുതണം. മൻ ജാഅത് ഇല ആയിഷ റളിയല്ലാഹു അൻഹ, ആരാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നത്? ആരാ വന്നത്? അവിടെ എഴുതാം. മൻ കാനത്ത് മാ മിസ്കീന, ആ പാവപ്പെട്ടവളായ ഉമ്മയുടെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ അടിയിൽ എഴുതാനുള്ള സ്ഥലമുണ്ട്, അവിടെ എഴുതിയാൽ മതി, അതല്ലെങ്കിൽ നോട്ട് പുസ്തകത്തിൽ എഴുതാം. മാദാ അഅതതഹ ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആ ആയിഷ റളിയല്ലാഹു അൻഹ ആ ഉമ്മക്കും കുട്ടികൾക്ക് എന്താണ് കൊടുത്തത്? ആ ഉമ്മക്ക് അഅതതഹ എന്താണ് കൊടുത്തത്? കം തംറതൻ വസഅത്തിൽ ഉമ്മു, ആ ഉമ്മ എത്രയാണ് കൊടുത്തത്? എത്ര കാരക്കയാണ് വീതിച്ചു കൊടുത്തത്? കം തംറതൻ വസഅത്തിൽ ഉമ്മു, എത്രയാണ് ആ മക്കൾക്ക് കൊടുത്തത്? അത് എഴുതാം. ഹൽ അക്കലത്തിൽ മിസ്കീനത്തു തംറതൻ, ആ പാവപ്പെട്ടവളായ സ്ത്രീ ആ ഉമ്മ കാരക്ക കഴിച്ചുവോ? മാദാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ആയിഷ റളിയല്ലാഹു അൻഹ, എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് വായിച്ച് ചോദ്യങ്ങൾ എഴുതി അതിൻ്റെ അടിയിൽ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എന്ത് ചെയ്യുക? ആൻസർ എഴുതാം. ഞാൻ അടുത്ത പേജിൽ നമ്മളിപ്പോൾ പഠിച്ച വിഷയങ്ങൾ ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ഫിഅലും ഇസ്മും കൂടിച്ചേർന്ന കുറച്ച് പദങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇസ്മുകളൊന്ന് വായിക്കാം. മിസ്കീനുൻ മിസ്കീനത്തുൻ, മുദരിസു മുദരിസത്തുൻ, വാലിദു അൽ ഉമ്മു, അൽ വലദു ആയിഷത്തു റളിയല്ലാഹു അൻഹ, ഇതാണ് ഇസ്മുകൾ. ഇതിൻ്റെ മുമ്പിലുള്ള ഫിഅലുകൾ ജാ വസ ഖസമ അഖ്ബറ. അപ്പോൾ മുദക്കറിൻ്റെ മുമ്പിൽ വരുമ്പോൾ ജാ എന്നാണ് പറയുക. ജാ മിസ്കീനുൻ, അത് മുഅന്നസായപ്പോൾ എന്തായി? ജാഅത്തു മിസ്കീന. വസഅത്തിൽ മുദരിസത്തു, കണ്ട സ്ത്രീലിംഗം അറിയാൻ താഉതാനീസ് വന്നിട്ടുണ്ടാവും, അത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക സ്ത്രീലിംഗമാണ്, മുഅന്നസാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ചില പദങ്ങളുടെ ശേഷം ഉണ്ടാവില്ല ഉമ്മ, ഉദാഹരണം അടുത്ത പദം അല്ലേ, നമുക്ക് കേട്ടാൽ മനസ്സിലാവണം. ഉമ്മ മാതാവ്, മാതാവ് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്, ഒരു സ്ത്രീയാണ് അല്ലേ. അതുപോലെ തന്നെ ചില പേരുകൾ മറിയം, സൈനബ്, അങ്ങനെയുള്ള പേരുകൾ, അതിന് ശേഷവും താഉതാനീസ് കാണൂല, അതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവണത് മുഅന്നസാണെന്നുള്ളത്. അപ്പോൾ ഖസമൽ വാലിദു, എന്ത് ചെയ്തു? വാലിദ് വാപ്പ എന്ത് ചെയ്തു? വീതിച്ചു കൊടുത്തു, ഉള്ളത് അവർ മക്കൾക്കിടയിൽ വീതിച്ചു കൊടുത്തു. അത് ഉമ്മ എപ്പോഴോ? ഖസമത്തിൽ ഉമ്മു. അപ്പോൾ അഖ്ബറൽ വലദു, അഖ്ബറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു താഉ സാക്കീന കൂടുതൽ വരും ഏതിൻ്റെ കൂടെ? ഫേലിൻ്റെ കൂടെ. ഇസ്മിൻ്റെ മുദക്കറും മുഅന്നസൊക്കെ നോക്കിയിട്ട് ഇസ്മും മുഅന്നസാണെങ്കിൽ ജാ എന്നത് മുദക്കറിൻ്റെ കൂടെയും ജാഅത്ത് എന്നത് മുഅന്നസിൻ്റെ കൂടെ വരിക. ദഹബ എന്നത് ദഹബ അജ്മൽ, അത് മുഅന്നസിലേക്ക് എഴുതുമ്പോൾ ദഹബത്ത് ഫാത്തിമ എന്ന് എഴുതണം. ഓക്കെ, ഇനി അടിയിൽ നമ്മൾ പരിശോധിക്കുക. ഇവിടെ ഒരു സിംഹമുണ്ട്, ജിറാഫുണ്ട്, ഇവിടെ ഒരു കുർക്കനുണ്ട്, ഒരു പൂവൻകോഴിയുണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് നമ്മൾ അവിടെ പൂരിപ്പിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, ഇല്ലെങ്കിൽ തിരുത്തേണ്ട, അതുപോലെ നിങ്ങൾ എഴുതുക. ഓക്കെ, അസദുൻ, അസദ് എന്ന് പറഞ്ഞാൽ സിംഹം, സിംഹം വന്നു. ഫ ഡാഷ്, അപ്പോൾ ഡാഷ്, ഇവിടെ ഹാഫ എന്നത് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, അസറാഫത്തു ജിറാഫ് എന്നത് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം, ഇല്ലെങ്കിൽ അതുപോലെ എഴുതാം. മാറ്റം വരുത്തണോ? വരുത്തണം. അടുത്ത് ഞാൻ പറയില്ല, നിങ്ങൾ എഴുതണം, വരുത്തണം. കാരണം അസറാഫ് ജിറാഫ് എന്നത് ഇവിടെ മുഅന്നസാണ്, സ്ത്രീയായ ജിറാഫാണ്. എങ്ങനെ മനസ്സിലായി? താഉതാനീസുണ്ട്. അപ്പോൾ ഹാഫ എന്ന് എഴുതിയാൽ മതിയോ? പോരാ, എന്തെഴുതണം? ആ ഹാഫത്ത് എന്തെഴുതണം. അപ്പോൾ ഇവിടെ അലിഫ്ലാമുണ്ട്, അപ്പോൾ ഹാഫത്തി സറാഫത്തു എന്ന് എഴുതണം. ഇനി
അടുത്തത് നിങ്ങൾ എഴുതാ. ജാസ അലബു, കുർക്കം വന്നു. ഫടേഷ് ത്വാറ ദീക്കു, ദീക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്ക് രണ്ട് പദമുണ്ട്, ദീക്ക് ദജാജ. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ദീക്ക് പൂവൻ കോഴി, ദജാജ പെടക്കോഴി. ദീക്ക് മുതക്കറും ദജാജത്ത് മുവന്നസും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ വരുത്താ, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ എഴുതാം. നിങ്ങൾ എഴുതാം, നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, മുതക്കറും മുവന്നസും ഒക്കെ വരുമ്പോൾ ഇസ്മിലുള്ള മാറ്റങ്ങളാണ് നമ്മളിതിൽ കാര്യമായിട്ട് പഠിക്കുന്നത്. സോറി, ഫിയലിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ചോദിക്കുക, ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതുക. ദയയുള്ള ഒരു ഉമ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മുടെ ഒക്കെ ഉമ്മമാർ അങ്ങനെ തന്നെയാണ്. ആ ഉമ്മയോടും വാപ്പയോടും നമ്മളെന്ത് ചെയ്യുക? സ്നേഹത്തോടെ പെരുമാറുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.